ചെവി വേദന ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിലും പ്രധാനമായും കാണുന്നത് ഇയർ ഇൻഫെക്ഷൻ ആണ്. ഇത് പലതരത്തിലുണ്ട്. കുട്ടികളിൽ കൂടുതലായി കാണുന്ന ഓട്ടൈസിസ് മീഡിയ അല്ലെങ്കിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഫിദാസ് ഡെസ്കിലേക്ക് സ്വാഗതം. ചെവി വേദന എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെവിയുടെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നമ്മുടെ ചെവി പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഔട്ടർ ഇയർ, ഇന്നർ ഇയർ, മിഡിൽ ഇയർ. ഈ ഔട്ടർ ഇയർ എന്നത് നമ്മൾ കാണുന്ന ചെവിയുടെ ഭാഗമാണ്. പിന്നെ ഉള്ളിലേക്ക് കാണുന്ന ട്യൂബാണ് ഇയർ കനാൽ. ഈ ഇയർ കനാൽ അവസാനിക്കുന്നത് ഇയർ ഡ്രമ്മിലാണ്. അവിടെ തിന്നായ ഒരു ഭാഗമാണ് ഇയർ ഡ്രം. പുറകിൽ ഉള്ള ഭാഗമാണ് മിഡിൽ ഇയർ. മിഡിൽ ഇയറിന് മൂന്ന് ബോൺസ് ഉണ്ട്. അതാണ് നമ്മൾ കേൾക്കാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. ഇത് തുറക്കുന്നത് തൊണ്ടയിലേക്കാണ്. ഈ ട്യൂബാണ് മിഡിൽ ഇയറിലെ പ്രഷർ ബാലൻസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. മിഡിൽ ഇയറിന് പിന്നിലുള്ള ഭാഗമാണ് ഇന്നർ ഇയർ. ഇവിടെ കേൾക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഇയർ കനാലിൽ വരുന്ന ഇൻഫെക്ഷനെ ഓട്ടൈസിസ് എക്സ്റ്റെൻഡ് എന്നാണ് പറയുന്നത്. ഇത് കൂടുതലായി മുതിർന്നവരിലാണ് കാണുന്നത്. മിഡിൽ ഇയറിൽ വരുന്ന ഇൻഫെക്ഷൻ ഓട്ടൈസിസ് മീഡിയ എന്നാണ് പറയുന്നത്. ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. മുതിർന്നവരിലും കാണാം, എങ്കിലും കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണുന്നത്. മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മിഡിൽ ഇയറിൽ നമുക്ക് കേൾക്കാൻ സഹായിക്കുന്ന ബോൺസ് ഉണ്ട്. അതുപോലെ തൊണ്ടയിലേക്ക് തുറക്കുന്ന ട്യൂബും ഉണ്ട്. മിഡിൽ ഇയർ നോർമലായി വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ബോൺസ് നോർമൽ ആയിരിക്കണം. രണ്ട്, നോർമൽ എയർ അവിടെ കാണണം. ഈ എയർ വരുന്നത് മൂക്കിൽ നിന്നാണ്. മൂക്കിൻ്റെ ബാക്കും ചെവിയുടെ നടുഭാഗത്തുമായി യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. ഇതുവഴിയാണ് നോർമൽ എയർ കിട്ടുന്നത്. ഈ സ്പേസിൽ വായു ഉണ്ട്. എയർ ചിലപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് കളക്ട് ചെയ്യാം. ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ട് ആകാനുള്ള പ്രധാന കാരണം കോൾഡ്, ജലദോഷമൊക്കെ മൂലമാണ്. ഈ ഫ്ലൂയിഡ് ഉണ്ടായാൽ സാധാരണ കുറച്ച് ദിവസം കഴിയുമ്പോഴായിട്ട് മാറും. പക്ഷേ പലപ്പോഴും ബാക്ടീരിയയോ വൈറസോ അവിടെ വളർന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഇത് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള കാരണമാണ്. ഇനി ചില കുട്ടികളിൽ കൂടെ കൂടെ ജലദോഷം വരുന്നുണ്ട് എങ്കിൽ ഈ ഫ്ലൂയിഡ് മാറില്ല എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് കൂടെ കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ മിഡിൽ ഇയറിൽ എപ്പോഴും ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നെങ്കിൽ ഈ അവസ്ഥയാണ് ബ്ലൂ ഇയർ എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ ഇൻഫെക്ഷൻ വരാം. വൈറസ് കൊണ്ട് ഇൻഫെക്ഷൻ വരാം, അതുപോലെ തന്നെ ബാക്ടീരിയ കൊണ്ടും വരാം. മിഡിൽ ഇയറിൽ വരുന്ന വൈറസ് ഇൻഫെക്ഷനാണ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ജലദോഷമൊക്കെ വരുമ്പോൾ ഈ വൈറസ് വന്നിട്ട് മിഡിൽ ഇയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ജലദോഷം, മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് വെള്ളം പോലെ വരുന്നു. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളിൽ ചെവി വേദന വരുന്നു. അതുപോലെ കർണപടം ചുമന്നും ഇരിക്കുന്നു. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താന്ന് വെച്ചാൽ പെയിൻ കില്ലർ, അനാൽജിസിസ്, ജലദോഷം നിൽക്കാനുള്ള മെഡിസിന് ഇവയൊക്കെയാണ് കൊടുക്കുന്നത്. ഈ ബാക്ടീരിയ ഓട്ടൈസിസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഇയറിൽ ഒരു പസ് അല്ലെങ്കിൽ പഴുപ്പ് വരത്തക്ക രീതിയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ കൊണ്ട് വരുന്ന ഇൻഫെക്ഷനാണിത്. ബാക്ടീരിയ എത്തുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബ് വഴി ജലദോഷമൊക്കെ വരുന്ന സമയത്താണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ കർണപടത്തിൽ ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുവഴിയും ബാക്ടീരിയ അകത്തേക്ക് വരാം. അതുപോലെ റെയറായിട്ട് ബ്ലഡ് സ്പ്രെഡ് വഴിയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളിൽ നേരത്തെ ഇത് കണ്ടുപിടിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ജലദോഷം, അതുപോലെ മൂക്കടപ്പ്, അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന് ചെവി വേദന ഉണ്ടാകും. ഈ ഒരു സമയം നമ്മൾ നോക്കുമ്പോൾ ചെവി ചുമന്നിരിക്കും. ഈ ഒരു ടൈമിൽ നമുക്കത് ബാക്ടീരിയ ആണോ വൈറസ് മൂലം ഉണ്ടായതാണോ എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. സാധാരണ ഈ സമയം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ട്രീറ്റ്മെൻറ് തന്നെയാണ് കൊടുക്കുന്നത്. പെയിൻ കില്ലറും അതുപോലെ തന്നെ ജലദോഷത്തിൻ്റെ മരുന്നുകൾ മതിയാകും. ആൻറ്റിബയോട്ടിക് ആവശ്യമായിട്ട് വരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ആൻറ്റിബയോട്ടിക് ആവശ്യമായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കുഞ്ഞിൻ്റെ വയസ്സ് 6 മാസത്തിന് താഴെയാണെങ്കിൽ. രണ്ട്, കുഞ്ഞിൻ്റെ വയസ്സ് 2 വയസ്സിന് താഴെയായിരിക്കണം. ഇതേ സമയം രണ്ട് ചെവിയിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. മൂന്ന്, 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് കുറയുന്നില്ല, ഇത് കൂടിക്കൂടി വരികയാണെങ്കിൽ. 4, കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി ശരിയാകുന്നില്ല, കൂടെ ഹൈ ഫീവറും ഉണ്ടെങ്കിൽ. ഈ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇനി ചെവി വേദന വന്നു കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരാൻ തുടങ്ങുന്നു.
ഇത് ആദ്യം ബ്ലഡായിട്ടായിരിക്കും വരുന്നത്, കൂടെ പഴുപ്പും വരുന്നു. ഇത് ഇങ്ങനെ തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയുടെ വേദന കുറയും. ഈ ഒരു സ്റ്റേജിൽ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള പരിശോധന നടത്തേണ്ടി വരുന്നു. അതിന് നടത്തുന്ന കുട്ടികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഈ വരുന്ന പഴുപ്പെടുത്ത് ടെസ്റ്റിന് വിടുന്നു. അതിന് കൾച്ചർ ആൻഡ് സെൻസിറ്റീവ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്നത് ബാക്ടീരിയ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, ഇതിന് കാരണം മൂക്കിൻ്റെ ബാക്കിൽ ദശ വളരുന്നുണ്ടോ എന്നറിയാനായിട്ട് എക്സ്റേ അഡിനോയിഡ്സ് എടുത്തു നോക്കുന്നുണ്ട്. മൂന്ന്, കുഞ്ഞിൻ്റെ വയസ്സ് 2 വയസ്സിന് താഴെയാണെങ്കിൽ കൂടെ കൂടെ ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണോലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഇമ്മ്യൂണോ പ്രൊഫൈൽ കൂടെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ചെവി വേദന, ഇതാണ് പ്രധാന ലക്ഷണമായിട്ട് മിഡിൽ ഇയർ ഇൻഫെക്ഷൻ്റെ ആയിട്ട് കാണുന്നത്. ഇതിന് കാരണം ഇയർ ഡ്രംസ് മുറുകുന്നതാണ്. മിഡിൽ ഇയറിൽ ഫ്ലൂയിഡ് കളക്റ്റ് ആകുമ്പോൾ ഇവിടെ പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുന്നത് മൂലം ഇയർ ഡ്രംസ് മുറുകുന്നു. അതുപോലെ പനി, കേൾവിക്ക് ബുദ്ധിമുട്ട്, ചില സമയം കുഞ്ഞുങ്ങൾക്ക് ഛർദി ഉണ്ടാകുന്നുണ്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങളിൽ പാല് കുടിക്കാൻ മടിയും അതുപോലെ തന്നെ നിർത്താതെ കരയുന്നു. ഇവയൊക്കെ കണ്ടെന്ന് വരാം. ചിലപ്പോൾ ചെവിയിൽ നിന്ന് ദ്രാവകം അല്ലെങ്കിൽ പഴുപ്പ് ഒലിച്ചു വരുന്നതായിട്ട് കാണാം. ഇതിൻ്റെ കാരണം ഇയർ ഇൻഫെക്ഷൻ മൂലം മിഡിൽ ഇയറിൽ പ്രഷർ കൂടിക്കഴിയുമ്പോൾ അത് ഇയർ ഡ്രംസിനെ വളരെ മുറുക്കുന്നു. ഈ ഒരു സമയം ഈ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർ ഡ്രംസ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതിനെ ഇയർ ഡ്രംസ് പെർഫറേഷൻ എന്ന് പറയുന്നു. ഈ ഇയർ ഡ്രം പെർഫറേഷൻ നടക്കുമ്പോൾ മിഡിൽ ഇയറിൽ ഉള്ള ദ്രാവകവും പഴുപ്പും ഒക്കെ ചെവിയിൽ കൂടെ ഒലിച്ച് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് ഇത് മാറുന്നു. അതുപോലെ തന്നെ ഈ മുറിവ് ഉണങ്ങുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഓട്ടൈസിസ് മീഡിയയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഗ്ലൂ ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗ്ലൂ ഇയർ എങ്ങനെയാണ് വരുന്നതെന്ന്. മിഡിൽ ഇയറിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുമ്പോഴാണല്ലോ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഈ കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ഒട്ടുമിക്കവരിലും ഇൻഫെക്ഷന് ശേഷം ക്ലിയർ ആകുന്നുണ്ട്. പക്ഷേ ചിലരിൽ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇതുമൂലം ചെവിയുടെ കേൾവിയെ ബാധിക്കുന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രണ്ട്, ഇയർ ഡ്രം പെർഫറേഷൻ. ഇയർ ഡ്രം പെർഫറേഷൻ ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇയർ ഡ്രം പൊട്ടി മിഡിൽ ഇയറിൽ ഉള്ള ഫ്ലൂയിഡ് പഴുപ്പുമൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണിത്. മൂന്ന്, മെലിഞ്ചൈറ്റിസ്. ചിലപ്പോൾ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഇതാണ് മെലിഞ്ചൈറ്റിസ്. നാലാമത്തത്, മാസ്ട്രോഡൈറ്റിസ്. ചെവിയുടെ പുറകിലുള്ള ചെറിയ ബോണാണ് മാസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ചെവിക്കുള്ളിലെ ഇൻഫെക്ഷൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയാണ് മാസ്ട്രോഡൈറ്റിസ്. ഈ മാസ്ട്രോഡൈറ്റിസും മെലിഞ്ചൈറ്റിസും ഒക്കെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ് എന്താണെന്ന് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ചെവിയിലെ പഴുപ്പ് മുഴുവൻ സെക്ഷൻ ചെയ്ത് ക്ലീൻ ആക്കണം. എങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് ഇയർ ഡ്രോപ്സ് ഒഴിക്കാൻ പറ്റൂ. 2-3 ദിവസം ഡോക്ടർ ഇത് ചെയ്യുന്നുണ്ട്. 2, ഇയർ ഡ്രോപ്സ് ഒഴിക്കണം. 3, വേദനയ്ക്കുള്ള മരുന്നും അതുപോലെ തന്നെ ജലദോഷത്തിന് വേണ്ടിയുള്ള നേസൽ ഡ്രോപ്സും തരുന്നുണ്ട്. ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അമ്മമാർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാതിരിക്കുക. കുഞ്ഞിൻ്റെ തല പൊങ്ങി ഇരിക്കണം. ഈ രീതിയിൽ പാല് കൊടുക്കണം. അതിനുശേഷം പുറത്തിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കണം. 2, കുളിക്കുമ്പോൾ ചെവിയിലൊരു കോട്ടൺ വെച്ചിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കണം. കുളി കഴിഞ്ഞ് നന്നായിട്ട് തലയൊക്കെ തീർത്തിയ ശേഷം ഈ കോട്ടൺ എടുത്ത് മാറ്റാവുന്നതാണ്. 3, ജലദോഷമൊക്കെ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നിങ്ങൾക്ക് ചെവി വേദനയോ അതുപോലെ ചെവിയിൽ നിന്ന് എന്തെങ്കിലും പസ്സോ ഒക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കുക. അവർക്ക് മാത്രമേ ശരിയായ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓട്ടൈസിസ് മീഡിയയെക്കുറിച്ച് പറയാനുള്ളത്.